പാലത്തായ് പീഡനത്തിൽ സംസ്ഥാന സർക്കാരിനെയും കൂത്തുപറമ്പ് എംഎൽഎയുമായ മന്ത്രി കെ കെ ശൈലജ ടീച്ചറെ വിമർശിക്കുന്ന മുസ്ലിം ലീഗ് നേതൃത്വത്തെയും കോൺഗ്രസിനെയും അടക്കം വിമർശിച്ച് ബിജെപി നേതൃത്വം രംഗത്ത്. കടവത്തൂർ മേഖലയിലെ ബിജെപിയുടെ ഔദ്യോഗിക എഫ് പി പേജിലും നേതാക്കളുടെ ഐഡിയിലുമാണ് ടീച്ചർക്ക് ഐക്യദാർഢ്യമേകി പോസ്റ്റ് വന്നിട്ടുള്ളത്. ക്രൈംബ്രാഞ്ചിന്റെ കേസന്വേഷണത്തെ വിമർശിച്ചവരെ ശക്തമായി എതിർക്കുന്നതിനോടൊപ്പം എൽ ഡി എഫ് സർക്കാരിന്റെ പോലീസ് നയത്തെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നുണ്ട്. രാഷ്ട്രീയ വിയോജിപ്പ് ശൈലജ ടീച്ചറോടുണ്ടെങ്കിലും മതവാദമുയർത്തി ടീച്ചർക്ക് വോട്ടില്ല എന്ന് പറഞ്ഞ് രംഗത്തിറങ്ങിയാൽ ഹിന്ദുത്വ മനസ്സുകൾ ടീച്ചർക്കൊപ്പം ഉണ്ടാകുമെന്ന മുന്നറിയിപ്പും പോസ്റ്റിലുണ്ട്. സി പി എം ബി ജെ പി ഒത്തുതീർപ്പ് രാഷ്ട്രീയമാണ് പത്മരാജന് ജാമ്യം ലഭിക്കാൻ കാരണമെന്ന് യു ഡി എഫ് ഉയർത്തുന്ന വാദത്തെ ബലപ്പെടുത്തുന്നതാണ് പോസ്റ്റെന്ന് മുസ്ലിം ലീഗ് നേതൃത്വം പ്രതികരിച്ചു. അതേസമയം പാലത്തായ് പീഡനക്കേസിലെ പ്രതി പത്മരാജന്റെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പീഡനത്തിനിരയായ പെൺകുട്ടിയുടെ മാതാവ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ ഹർജി നൽകി. കുട്ടിയുടെ മൊഴിയും മെഡിക്കൽ സർട്ടിഫിക്കറ്റും അടക്കമുള്ള തെളിവുകൾ ഉണ്ടായിട്ടും പോലീസ് പോക്സോ വകുപ്പ് ഒഴിവാക്കിയാണ് കുറ്റപത്രം നൽകിയത്. പോക്സോ വകുപ്പ് ഒഴിവാക്കിയ സാഹചര്യത്തിൽ തലശ്ശേരി പോക്സോ കോടതിക്ക് ജാമ്യഹർജി പരിഗണിക്കാനാകില്ല. ഇരയെ കേൾക്കാതെ ജാമ്യം അനുവദിച്ച നിയമ നടപടി നിയമവിരുദ്ധമാണെന്ന് കുട്ടിയുടെ മാതാവ് സമർപ്പിച്ച ഹർജിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്.